കനത്ത മഴയെ തുടർന്ന് പാനമരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മാത്തൂർ വയലിൽ ഇന്നലെ ഉച്ചയോടെ വെള്ളം കയറിയിരുന്നു. പ്രദേശത്തെ ഇഷ്ടികക്കളങ്ങളും പഴയ നടവേൽ റോഡും വെള്ളത്തിനടിയിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പനമരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. മഴ ശക്തമായതോടെ പനമരം ചെറുപുഴ കരകവിഞ്ഞ. മാത്തൂർ, പനമരം, അങ്ങാടിവയൽ തുടങ്ങിയ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മഴ കനക്കുന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളായ ചങ്ങാടക്കടവ, പരക്കുനി, കീഞ്ഞുകടവ, നീരട്ടാടിപ്പൊയിൽ പ്രദേശങ്ങളിൽ വെള്ളം കയറും. അതായത് ഇപ്പോൾ നമ്മളെ ചെറുപുഴയും വലിയ പുഴയും ഏകദേശം നിറഞ്ഞിരിക്കുക. ചെറുപുഴ ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഇപ്പം മാത്തൂർ ഭാഗങ്ങളിൽ പുഴയറമ്പിൽ താമസിക്കുന്ന ആളുകളും പരക്കുനി ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളെയും അവിടുന്ന് ഉടനെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ്. ശക്തമായ മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിനൊരു മുന്നറിയിപ്പ് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഭാഗത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പുഴേൻ്റെ അവസ്ഥ അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലെ പുഴയരികിൽ താമസിക്കുന്നവർ ഏത് നിമിഷവും വീടൊഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. പനമരം പഞ്ചായത്തിന്റെ 19, 20, 12, 10, 13 എന്ന വാർഡുകളിലാണ് എളുപ്പത്തിൽ വെള്ളം എത്തുന്ന പ്രദേശങ്ങൾ. പനമരം മാത്തൂർ കോളനിയിലാണ് ആദ്യം വെള്ളം കയറിയത്. 20 കുടുംബങ്ങളാണ് ഈ കോളനിയിൽ കഴിയുന്നത്. കൂടാതെ നീരട്ടാടി, കൈപ്പാട്ടുകുന്ന്, മലങ്കര, നെല്ലാറാട്ടുകുന്ന്, മേച്ചേരി, അങ്ങാടിവയൽ എന്നീ മേഖലകളെല്ലാം മഴ കനത്താൽ വെള്ളത്തിനടിയിലാകും. കഴിഞ്ഞ ദിവസം വിത്തുവിതച്ച ചില പാടങ്ങളിൽ വെള്ളം കയറിയതോടെ നെൽവിത്ത് നശിക്കാൻ ഇടയാകുമെന്ന് കർഷകർ പറയുന്നു. വെള്ളം കയറി ഒറ്റപ്പെടുന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങളെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നടപടി അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പനമരം.